ഇപ്പോൾ കൊച്ചിയിൽ എവിടെ നിന്നാണ് ഇതിനൊക്കെ സ്ഥലം കിട്ടുക എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ്. ഇത് ഹൈവേയുടെ താഴത്താണല്ലോ, ഹൈവേയുടെ സ്ഥലം ഇതിനവർ കണ്ടെത്തി. ആളുകളെ ആരെയും ബാധിക്കുന്നില്ല, മാത്രമല്ല അതിനകത്ത് നിങ്ങൾ പോയി നിന്നാലും ഞാൻ ഇത്ര നേരം അതിനകത്തായിരുന്നു, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മുടെ ജനപ്രതിനിധികൾ ഇത്തരത്തിൽ മുന്നോട്ട് വരുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. കൗൺസിലറേയും ഇവിടുത്തെ പൊതുപ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. തുമ്പൂർമൊഴി എല്ലായിടത്തും ഒരേ മാതൃകയാണല്ലോ മറ്റ് വാർഡുകളിലും. ഇവിടെ ഇപ്പം നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് എല്ലാ വാർഡിലും ഒരു MCF ഉണ്ടാവണമെന്നതാണ്. തുമ്പൂർമൊഴി കഴിയുന്നത്ര വാർഡുകളിൽ ഉണ്ടാവണം എന്നതാണ്. സ്ഥലം ലഭ്യമായിട്ടുള്ള എല്ലാ സ്ഥലം എല്ലായിടത്തും ഉണ്ടാവണം എന്നതാണ്. ഒരു പരിധി വരെ അത് പരിഹരിക്കാൻ ഉള്ള തീവ്ര ശ്രമത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. കാരണം കൊച്ചി കേരളത്തിൻ്റെ മുഖമാണ്. ബ്രഹ്മപുരം കത്തിയപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിലാകെ അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടായത്. പുക കൊച്ചിയിൽ മാത്രമേ പടർന്നുള്ളൂ എങ്കിലും വിവാദ പുക കേരളം മുഴുവൻ പടർന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചിയിലെ ഈ മാലിന്യ പ്രശ്നം പരിഹരിച്ചാൽ അത് കേരളത്തിനാകെയുള്ള ഒരു സന്ദേശം കൂടിയാണ്. പിന്നെ മറ്റുള്ളിടത്തും അത് ഈ മാറ്റം വരുത്താൻ അത് പ്രചോദനമായി മാറും. എവിടെ അതെ, ബ്രഹ്മപുരത്ത് മാലിന്യം കൊണ്ടുപോയി തള്ളുന്നത് അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ചിലരിപ്പോഴും തള്ളുന്നതായിട്ട് ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അത് ഗൗരവമായി തന്നെ എടുക്കും. ഇപ്പോൾ അതുകൊണ്ടാണല്ലോ കോർപ്പറേഷനിൽ ഇത്രയും തീവ്രമായിട്ട് ശ്രമിക്കുന്നത്. കോർപ്പറേഷനിൽ നിന്ന് ജൈവമാലിന്യം അവിടെ എത്തിക്കാതിരിക്കുക എന്നതാണ് ലക്ഷ്യം. അതുപോലെ മറ്റ് മുനിസിപ്പാലിറ്റികളിൽ നിന്നും അത് പൂർണ്ണമായി അവസാനിക്കണമെങ്കിൽ എന്തുണ്ടാവണം? ഇതുപോലുള്ള സംവിധാനങ്ങൾ എല്ലായിടത്തും വരണം. അപ്പോൾ അതിനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വീടുകളിൽ അല്ലെങ്കിൽ അതാത് പ്രദേശങ്ങളിൽ തന്നെ ജൈവമാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനമൊരുക്കുക എന്നതാണ്. വരുന്ന ദിവസങ്ങളിൽ കുറച്ചുകൂടി വികേന്ദ്രീകൃതമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കും. അത് ഒരു മെയ് അവസാനമാകുമ്പോഴേക്കും ഇപ്പോൾ ജൈവമാലിന്യം സംസ്കരിക്കാനുള്ള വിപുലമായ സംവിധാനങ്ങൾ നമ്മൾ താൽക്കാലികമായിട്ട് ഒരുക്കും. പിന്നെ ഒരു വർഷത്തിനുള്ളിൽ ഒരു പുതിയ പ്ലാന്റ് ആരംഭിക്കാൻ കോർപ്പറേഷൻ നിശ്ചയിച്ചിട്ടുണ്ട്. അല്ല, ഇപ്പം ഞങ്ങൾ നോക്കുന്നത് ആ തീയതി പാലിക്കാൻ എന്താണ് മാർഗം എന്നുള്ളതാണ്. നീട്ടുന്നതിനെ കുറിച്ചല്ല ഇപ്പോൾ ആലോചിക്കുന്നത്, പാലിക്കാൻ എന്താണ് മാർഗം എന്നാണ് ആലോചിക്കുന്നത്.